ആദ്യം തൃശൂരിലേക്കാണ്. തൃശൂർ അതിരപ്പിള്ളി തുമ്പൂർമുഴി വനത്തിൽ യുവതിയെ കൊന്നു തള്ളി. അങ്കമാലി പാറക്കടവ് സ്വദേശി സനലിന്റെ ഭാര്യ ആതിരയാണ് കൊല്ലപ്പെട്ടത്. സുഹൃത്തും സഹപ്രവർത്തകനുമായ ഇടുക്കി സ്വദേശി അഖിലിനെ കാലടി പോലീസ് അറസ്റ്റ് ചെയ്തു. ഷോൾ ഉപയോഗിച്ച് കഴുത്ത് ഞെരിച്ച് കൊന്ന ശേഷം മൃതദേഹം കാട്ടിൽ ഉപേക്ഷിക്കുകയായിരുന്നുവെന്ന് പോലീസ് പറയുന്നു. അങ്കമാലിയിലെ സൂപ്പർ മാർക്കറ്റിലെ ജീവനക്കാരായിരുന്നു ആതിരയും ഇടുക്കി സ്വദേശി അഖിലും. കഴിഞ്ഞ 29-ാം തീയതി മുതൽ ആതിരയെ കാണാനില്ലെന്ന് ഭർത്താവ് പോലീസിൽ പരാതി നൽകിയിരുന്നു. തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് അഖിലിനൊപ്പം ആതിര കാറിൽ കയറി പോയിട്ടുണ്ടെന്ന് കണ്ടെത്തിയത്. തുടർന്ന് പോലീസ് അഖിലിനെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തു. ഇവർ തമ്മിൽ 6 മാസത്തിലധികമായി അടുപ്പത്തിലായിരുന്നു. ആതിരയിൽ നിന്ന് സ്വർണവും പണവും അഖിൽ കടം വാങ്ങിയിരുന്നു. ഇത് തിരികെ ആവശ്യപ്പെട്ടപ്പോഴാണ് ഇരുവരും തമ്മിൽ പ്രശ്നങ്ങളുണ്ടായത്. അതിരപ്പിള്ളി തുമ്പൂർമുഴിക്കടുത്ത് കാറിൽ വന്നിറങ്ങിയ രണ്ടുപേരും വനത്തിലേക്ക് കയറിപ്പോയി. വനത്തിനടുത്ത് ഒരു പാറക്കെട്ടിനോട് ചേർന്ന് ആതിരയും അഖിലും സംസാരിച്ചിരുന്നു. ശേഷം ഷോൾ ഉപയോഗിച്ച് അഖിൽ ആതിരയെ കഴുത്തിൽ കുരുക്കി കൊലപ്പെടുത്തി. കരിയില കൊണ്ട് മൃതദേഹം മൂടിയിട്ട് അഖിൽ രക്ഷപ്പെടുകയായിരുന്നു. ഞങ്ങളൊക്കെ അറിയുന്നത് ഇന്നലെ രാത്രി വളരെ വൈകിയാണ് ഇങ്ങനെ ഒരു ബോഡി ഇങ്ങനെ ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട് എന്നുള്ള വിവരം അറിയുന്നത്. ഇന്നലെ രാത്രിയാണ്. ഇന്നിപ്പോ രാവിലെ പോലീസുമായി ബന്ധപ്പെട്ടു. പോലീസ് അതിന്റെ ഇൻക്വസ്റ്റ് നടപടികളുമായിട്ട് അങ്ങോട്ട് പോയിരിക്കുകയാണ്. ചോദ്യം ചെയ്യലിൽ അഖിൽ കുറ്റസമ്മതം നടത്തി. ആതിരയെ ഒഴിവാക്കാൻ വേണ്ടിയായിരുന്നു കൊലപാതകം. മൃതദേഹത്തിന്റെ ഇൻക്വസ്റ്റ് പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കി. മാതൃഭൂമി ന്യൂസ് തൃശൂർ, കൊച്ചി. തൃശൂരിൽ നിന്ന് നമുക്കിപ്പം എം എസ് ലിഷോയാണുള്ളത്. ലിഷോ, ഈ അഖിയേട്ടന്റെ ഇൻസ്റ്റഗ്രാമിലെ അഖിയേട്ടന്റെ റീൽസ് ഒക്കെ കാണുമ്പോൾ പ്രണയം, പ്രേമം, സ്നേഹം ഇതെല്ലാം വിളിച്ചോതുന്ന നിരവധി ഗാനങ്ങളിലാണ് പാടി ആടി തകർത്തിട്ടുള്ളത്. ആ അഖിയേട്ടൻ തന്നെ ഇത്തരമൊരു ക്രൂരകൃത്യം ചെയ്യുമെന്ന്, ഒരു സുഹൃത്തിനെ, 6 മാസം മാത്രം പരിചയമുള്ള ഒരു സുഹൃത്തിനെ ഈ രീതിയിൽ കൊന്നു തള്ളുമെന്ന് ഒരുപക്ഷെ ആർക്കും പ്രതീക്ഷിക്കാൻ കഴിയില്ല. പോലീസ് പറയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഇൻസ്റ്റഗ്രാമിലെ അഖിലും അതോടൊപ്പം തന്നെ ഇപ്പോൾ പോലീസ് പറയുന്ന അഖിലും തമ്മിലുള്ള വ്യത്യാസങ്ങളും സാമ്യതകളും എന്താണ്? നമ്മൾ അഖിലിൻ്റെ ഇൻസ്റ്റഗ്രാം പേജ് നോക്കിയപ്പോൾ നിരവധി റീലുകളാണ് ഇയാൾ ചെയ്തിരിക്കുന്നത്. ഏകദേശം 12,000-ത്തിനടുത്ത് ഫോളോവേഴ്സ് ഉണ്ട് ഇയാൾക്ക്. വളരെയധികം ഇഷ്ടം തോന്നുന്ന തരത്തിൽ, അല്ലെങ്കിൽ പ്രണയം തുളുമ്പുന്ന തരത്തിലുള്ള നിരവധി റീലുകളാണ് ഇയാൾ ചെയ്തത്. പക്ഷേ അതൊന്നുമല്ല ഇയാളുടെ യഥാർത്ഥ സ്വഭാവം എന്ന് കാണിക്കുന്നതാണ് ഇന്ന് രാവിലെ പുറത്തു വന്ന സംഭവങ്ങളെല്ലാം തന്നെ സൂചിപ്പിക്കുന്നത്. കാരണം സുഹൃത്തായ ആതിരയെ തൃശൂർ തുമ്പൂർമുഴിക്കടുത്ത് ഉള്ള ഒരു വനമേഖലയിൽ കൊണ്ടുവന്ന് അവിടെ എത്തി കഴുത്തിൽ ഷാൾ കുരുക്കി കൊലപ്പെടുത്തുകയും, അങ്ങനെ കൊലപ്പെടുത്തിയ ശേഷം ഇത് ഈ ആതിരയുടെ ജീവൻ നഷ്ടപ്പെട്ടു എന്ന് ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി അവിടെ വീണ് കിടക്കുന്ന ആതിരയുടെ കഴുത്തിൽ ബൂട്ടിട്ട് ഞെക്കി മരണം ഉറപ്പുവരുത്തിയ ശേഷമാണ് അയാൾ അവിടെ നിന്ന് മടങ്ങിയത്. അങ്ങനെ മടങ്ങിയ ശേഷവും ഇയാൾ ഇതുമായി ബന്ധമില്ലാത്ത തരത്തിലാണ് സഞ്ചരിച്ചതും എല്ലാം തന്നെ. 29-ാം തീയതിയാണ് ആതിരയെ കാണാതാകുന്നതും. ആതിരയെ കാണാതായെന്ന് ആതിരയുടെ ഭർത്താവ് തന്നെയാണ് പോലീസിൽ പരാതി നൽകുന്നത്. കാലടി പോലീസ് ഇത് സംബന്ധിച്ച് അന്വേഷണം ആരംഭിച്ചപ്പോഴാണ് ഇത്തരത്തിൽ ഈ അഖിലിനെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ ലഭിക്കുന്നത്. ഇവർ CCTV ദൃശ്യങ്ങളിൽ ഇവർ ഒരു കാറിൽ കയറി പോകുന്നത് ദൃശ്യമാവുകയും അത് സംബന്ധിച്ചുള്ള പരിശോധനകളും ചോദ്യം ചെയ്യലുകളും എല്ലാം നടത്തിയപ്പോഴാണ് അഖിൽ ഇക്കാര്യം വെളിപ്പെടുത്തുന്നത്. ഈ ആതിരയുടെ സ്വർണ്ണാഭരണങ്ങൾ ഇയാൾ വാങ്ങിയിട്ടുണ്ട്. ആ സ്വർണ്ണാഭരണങ്ങൾ തിരികെ നൽകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ആതിര പലതവണ ബന്ധപ്പെടുകയും അതൊരു തർക്കത്തിലേക്ക് എത്തിയപ്പോഴുമാണ് ആതിരയെ ഇല്ലാതാക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ശ്രമം നടത്തിയതും. അങ്ങനെയാണ് ഈ കൊലപാതകത്തിന് നയിച്ച ഒരു കാരണമായി അഖിൽ പോലീസിനോട് പറഞ്ഞിരിക്കുന്നത്. 29-ാം തീയതി കഴിയില്ല. ലിഷോയ് പറഞ്ഞതുപോലെ റീൽസിലെ അഖിലിന്റെ വീഡിയോസ് ഒക്കെ കാണുമ്പോൾ ആ അഖിൽ തന്നെയാണോ ഇന്ന് ഒരു സുഹൃത്തിനെ ഈ രീതിയിൽ ക്രൂരമായി, അതിക്രൂരമായി കൊന്നു തള്ളിയതെന്ന് ഒരിക്കലും വിശ്വസിക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെയാണ് റീൽസ് റിയൽ അല്ല എന്ന് ആവർത്തിച്ച് പറയേണ്ടി വരുന്നത്.